ഇതിനു പേർ പറയുവാൻ പേടിയാണ് ഈ വേള. നിറസന്ധ്യ എന്നതേ ചൊൽവതുള്ളൂ. ഇതിനടയാളം നടക്കുവാൻ വയ്യാത്തൊരജം. ദിനചര്യകൾ വെറും സാക്ഷി നിൽക്കൽ. ഇതിനധിദേവനോ ധ്യാനബുദ്ധൻ. ത്രികാലപൂജ എന്ന കവിതയിലെ കവിതയിൽ വാർദ്ധക്യത്തെപ്പറ്റി സുഗതകുമാരി ടീച്ചർ എഴുതിയ വരികളാണിത്. ടീച്ചറുടെ എത്രയോ കവിതകൾ നെഞ്ചേറ്റുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഈ വരികൾ, ടീച്ചറുടെ ഈ വരികൾ എൻ്റെ മനസ്സിലെന്നെന്നും എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും സുഖമില്ലാതെ കിടക്കുന്ന നാളുകളിൽ ഒരു ദിവസം തന്നെ പലവട്ടം ഞാൻ ഉരുവിട്ടിട്ടുള്ള, സത്യമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള വരികളാണിവ. ആ വരികൾ എഴുതിയ, അല്ലെങ്കിൽ എത്രയോ ആർദ്രവും ശക്തവുമായ കവിതകൾ എഴുതിയ നമ്മുടെ പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചർ ഇന്നില്ല, ഇപ്പോഴില്ല. ആ സത്യം ഉൾക്കൊള്ളാനാവുന്നില്ല എന്നതാണ്. നമുക്ക് ആർക്കും ആവില്ല, എനിക്കെന്നല്ല, നമുക്ക് ആർക്കും ആവുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഇങ്ങനെ വിട പറയേണ്ട ഒരാളായിരുന്നില്ല ടീച്ചർ. എത്രയെത്ര മനുഷ്യരെയാണ് ഈ കറുത്ത കാലം അപഹരിച്ചെടുത്തിരിക്കുന്നത്. ഒപ്പം നമ്മുടെ പ്രിയങ്കരിയായ, മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചറെയും കൊണ്ടുപോയിരിക്കുകയാണ്. വലിയൊരു ദുഃഖത്തിര വന്ന് മൂടി, അതിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരവസ്ഥയുണ്ട് എനിക്കിപ്പോൾ. ടീച്ചർ നമുക്ക് ഒരു വലിയ കവി മാത്രമായിരുന്നില്ല. നമ്മുടെ മനസ്സിലൊക്കെ പ്രകൃതി സ്നേഹം, പരിസ്ഥിതി സംരക്ഷണം എന്നീ വാക്കുകളൊക്കെ അരക്കിട്ടുറപ്പിച്ച്, അല്ലെങ്കിൽ മനസ്സിൽ ആ വാക്കുകളൊക്കെ കുടിയിരുത്തി തന്നത് ടീച്ചറാണ്. നമ്മുടെയൊക്കെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ സൈലന്റ് വാലിക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, സൈലന്റ് വാലി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീച്ചറുടെ പോരാട്ടങ്ങൾ, കലാപങ്ങൾ, സഹനങ്ങൾ, ഇതൊക്കെ വലിയ ഇമ്പാക്റ്റാണ് സാധാരണക്കാരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഭൂമിയിലെ പുല്ലിനും പുഴുവിനും ഉറുമ്പിനും ഓരോ മണൽത്തരിക്കും മലയ്ക്കും മരത്തിനും മനുഷ്യനും മുറിവേറ്റപ്പെടത്തൊക്കെ ടീച്ചർ ഓടിയെത്തി. കവിതയുമായി മാത്രമല്ല, കൈമയി മറന്ന് പ്രവർത്തിക്കാനും കൂടി ടീച്ചർ ഓടിയെത്തി. പ്രകൃതിക്കും പെണ്ണിനും മുറിവേറ്റിടത്തെല്ലാം ടീച്ചർ ഓടിയെത്തി. നമ്മൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു, അശരണർക്കൊപ്പം ഉണ്ടായിരുന്നു. അശരണരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ടീച്ചർ, എൻ്റെ വാക്കുകൾ ഒരുപക്ഷെ എനിക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഒരു കവി, ഒരു വലിയ മഹത് വ്യക്തി എന്നതിലപ്പുറം ഞാൻ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കൂടി ടീച്ചറെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾക്ക് ഒരുപക്ഷെ കൃത്യത പോരായിരിക്കാം. കാരണം വൈകാരികമായി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അശരണരായിട്ടുള്ള, അല്ലെങ്കിൽ മാനസിക നില തെറ്റിയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ടീച്ചർ തുടങ്ങിയിട്ടുള്ള അഭയയ്ക്ക് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അത്താണിയായിട്ടുള്ള ടീച്ചറുടെ ഒരു ജീവിതം, ടീച്ചർ അതിനൊക്കെ വേണ്ടി പ്രകൃതിക്കും പെണ്ണിനും അശരണർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമായിരുന്നു ടീച്ചറുടേത്. സൈലന്റ് വാലിക്ക് വേണ്ടി മാത്രമല്ല ടീച്ചർ കലാപകാരിയായത്. ആറന്മുള വിമാനത്താവളം ഉണ്ടാക്കുന്നതിനെ ടീച്ചർ രംഗത്തെത്തി. അതുപോലെ അട്ടപ്പാടിയിലെ കഞ്ചാവ് കൃഷിക്ക്, അതിരപ്പള്ളി പദ്ധതിക്ക് എതിരെയൊക്കെ ടീച്ചർ ഒരു സമരവീര്യത്തോടു കൂടി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ദുഃഖത്തോടു കൂടി അതൊക്കെ ഇപ്പം അനുസ്മരിക്കാനാവുന്നുള്ളൂ. അതേപോലെ സൂര്യനെല്ലി, വിതുര, വാളയാർ വരെയുള്ള, ഇപ്പം ഏറ്റവും അടുത്ത് നടന്ന വാളയാർ കേസിൽ വരെ ടീച്ചർ വളരെ, എന്താ പറയണ്ടേ, കൃത്യമായി തൻ്റെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുൻനിര പോരാളിയായിരുന്നു ടീച്ചർ. ടീച്ചർക്ക് ജീവിതവും കവിതയും പ്രവൃത്തിയും ഒക്കെ ഒന്നായിരുന്നു. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അപ്രിയ സത്യങ്ങൾ ടീച്ചർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം തനിക്ക് വ്യക്തിപരമായി ലഭിച്ചേക്കാവുന്ന സ്ഥാനമാനങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു ടീച്ചർ ഈ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഈ കലാപങ്ങളൊക്കെ കൂട്ടിയത്. നിരവധി സന്ദർഭങ്ങളിൽ ടീച്ചറുടെ തൻ്റെ ഉറച്ച നിലപാടുകൾ, തൻ്റെ ഗാന്ധിസം, ഗാന്ധിജിയോടുള്ള തൻ്റെ അടിയുറച്ച വിശ്വാസം, ഗാന്ധിസം മാത്രമല്ല, അങ്ങനെ ടീച്ചറുടെ പല നിലപാടുകളും പല സന്ദർഭങ്ങളും ടീച്ചർ അതിലൊക്കെ അടിയുറച്ചു നിന്നിട്ടുണ്ടായിരുന്നു. നിലപാടുകളിൽ ഒരു മാറ്റവും ടീച്ചർക്ക്, ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല ടീച്ചർക്ക്. ഒരു വാക്കും പാഴ്വാക്കായിരുന്നില്ല.
പൊയ്വാക്കായിരുന്നില്ല, പൊയ്മുഖങ്ങൾ ഉണ്ടായിരുന്നില്ല ടീച്ചർക്ക്. ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടത് ഒരാൽമരം, എനിക്ക് വേണ്ട ശവപുഷ്പങ്ങൾ ഔദ്യോഗിക ബഹുമതിയും എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ടീച്ചറുടെ ഈ വാക്കുകൾക്ക് നമ്മൾ കാതോർക്കേണ്ടതുണ്ട്, അത് നിറവേറ്റേണ്ടതുണ്ട്. ഈ പ്രകൃതിക്കും പെണ്ണിനും അശരണരായിട്ടുള്ള സ്ത്രീകൾക്കും നിരാലംബർക്കും വേണ്ടി ടീച്ചർ നടന്ന കല്ലും മുള്ളും വെയിലും നിറഞ്ഞ പാതയിലൂടെ അതിൻ്റെ ഒരോരത്തുകൂടെയെങ്കിലും നടക്കാനായെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് ഈ നിമിഷത്തിൽ. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ടീച്ചറുടെ കുടത്തിലെ കടൽ എന്ന പുസ്തകം ONV സാറിൻ്റെ അടുത്ത് നിന്ന് ഏറ്റുവാങ്ങിയത് ഞാനാണ്. 2012 December 6 DC പുസ്തകമേളയിൽ എൻ്റെ പുസ്തകം പെൺപിറവി എന്ന എൻ്റെ പുസ്തകവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ടാണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. അത് ടീച്ചറാണ് പ്രകാശനം ചെയ്തത്. ടീച്ചറുടെ കുടത്തിലെ കടൽ ONV സാറ് പ്രകാശനം ചെയ്തിട്ട് ഞാനായിരുന്നു ഏറ്റുവാങ്ങിയത്. അതെൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലത്തെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ ആ പാദങ്ങളിൽ അന്ന് തൊട്ട് വന്ദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ കൂടി കണ്ടു UC കോളേജിൽ വെച്ചിട്ട്. അന്നും അതേ ടീച്ചറുടെ കൈപിടിച്ച് ഞാൻ എൻ്റെ കണ്ണിൽ വെച്ചു. എന്തായാലും ടീച്ചറെ ഞാൻ സ്മരിക്കുമ്പോൾ എനിക്ക് വാക്കുകൾ ഇടറുന്നുണ്ട്, എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ടീച്ചർക്ക് ആത്മശാന്തിക്കായി, ടീച്ചറുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു.